ഷാജു ആന്റണി, ഈ രേഖ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ കർദിനാൾ മാർ ആലഞ്ചേരിയ സിനഡിന്റെ തീരുമാനം നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇതൊരു വൈരുദ്ധ്യമായി വരികയാണ്, അല്ലെങ്കിൽ ഒരു സംഘട്ടനമായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ താല്പര്യമുള്ളവർ ജനാഭിമുഖമാവുക, അല്ലാത്തവർ ഏകീകൃതമാവുക എന്ന നിലയിൽ പോകട്ടെ. അല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊരു കുർബാന ചെല്ലാൻ കാനൻ നിയമപ്രകാരം പറ്റുകയില്ല. നാളെ അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ ബസലിക്കയിൽ വെച്ച് നാളെ കുർബാന ചെല്ലാൻ ഇരുന്നിരുന്നതാണ്. ആ കുർബാന അദ്ദേഹം മാറ്റി മൗണ്ട് സെന്റ് തോമസിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടാണ്? 28-ാം തീയതി ബസലിക്കയിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമാണ് യഥാർത്ഥത്തിൽ ഏകീകൃത കുർബാന സമ്പ്രദായം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈസ്റ്റർ ദിനങ്ങളിലാണ് മറ്റ് ഇടവക പള്ളികളിൽ അത് തീരുമാനിച്ചിരിക്കുന്നത്. അതെ, നാളെ ബസലിക്കയിൽ നിന്ന് മാറി നേരെ മൗണ്ടിലേക്ക് മാറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഈ കത്തിന്റെ ഈ ഒരു എപ്പാർക്കിയൽ ബിഷപ്പ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസ്പെൻസേഷന്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവിടെ വന്ന് ചെല്ലിയാൽ അത് കാനൻ നിയമത്തിന്റെ ലംഘനമാവും, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അദ്ദേഹം വത്തിക്കാനിൽ വിളിച്ച് ചോദിച്ച് അനുവാദം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറിയത്. ഞാൻ ഇതിനകത്തെ ഒരു വാചകം വായിക്കാം. ഇൻ വെർച്യു ഓഫ് യുവർ ഓഫീസ് ആസ് വികാർ ഓഫ് മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ദി എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി, യുവർ ഗ്രേസ് കൻ അപ്ലൈ ദ ഫാക്കൽറ്റി ഓഫ് ഡിസ്പെൻസേഷൻ ഫോർ ദോസ് കേസസ് വിച്ച് ഇൻ യുവർ പ്രൂഡന്റ് ജഡ്ജ്മെന്റ് വുഡ് റിസൾട്ട് ഇൻ ഗ്രേവ് കോൺസിക്വൻസസ് with the entry into the force of 28th November 2021 of the synodal decisions concerning Holy Kurbana. 2021 നവംബർ 28-ലെ ഹോളി കുർബാനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായ ഡിസ്പെൻസേഷൻ കൊടുക്കാൻ ഇതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാപ്പോലിത്തൻ വികാരി എന്നുള്ള നിലയിൽ ഇതിനാൽ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് വളരെ വ്യക്തമായി ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ശ്രീ കെന്നഡി കരിമ്പങ്കാലയിൽ എന്തുകൊണ്ടാണ് ഈ രൂപതാധ്യക്ഷന്മാർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്നുള്ള കാനോനിക നിയമം ആലഞ്ചേരി പിതാവ് അംഗീകരിക്കാത്തത്? സി, നമുക്കറിയാലോ ഇത് സീറോ മലബാർ സഭയാണ്, ഒരു 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 ആഗോള സഭയാണ്. നമ്മൾ ഇതിനകത്ത് ഇവർ ഈ പറയുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബിഷപ്പ് കരിയിൽ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ചേർന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. തൃശ്ശൂർ അതിരൂപത വേറെ ഒരു രീതി പോവുക, പാല വേറൊരു രീതി പോവുക. അപ്പോൾ വർഷങ്ങളായി, അപ്പോൾ ഇനി സഭ എന്ന് പറയുന്ന ആ ഒരു 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 കൺസെപ്റ്റ്, സീറോ മലബാർ സഭ എവിടെ? ഇത് മുഴുവൻ രൂപത അധ്യക്ഷന്മാരുടെ. അതാണ് നേരത്തെ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 1999 തന്നെ ഏകീകൃത കുർബാനാക്രമം നടപ്പാക്കാൻ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ അന്ന് അക്കാര്യത്തിൽ സമവായം എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ജോർജ് ആലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു വിവാദം രൂപപ്പെടുത്തുകയാണ് എന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവർ കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ തന്നെ ഭൂമി വിവാദവുമായിട്ട് കൊണ്ട് കണക്ട് ചെയ്യുക, കർദിനാളിനെ അതിനകത്തേക്ക് വലിച്ചഴിക്കുക, ഇതുവരുടെ ഒരു സ്ഥിരം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ന്യായം പറയൂ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ. അല്ല, 99 മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ. അല്ല, ഞാൻ വേറെ ഒരു ചോദിക്കട്ടെ, ഈ സീറോ മലബാർ സിനഡിനെ ഈ പുരോഹിതർ തേലക്കാട് ബഹുമാനപ്പെട്ട തേലക്കാട് അച്ഛനടക്കം ഏത് രീതിയിലാണ് കാണുന്നതെന്നാണ് കഷ്ടം. സീറോ മലബാർ സിനഡിനെ ഇത്രയും വിലകുറച്ചാണ് ഇവർ കാണുന്നത്. ഈ ഇത്രയും സഭയുടെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡി, ആ ബോഡിയിലിരിക്കുന്ന ഹൈറാർക്കിലെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡി, ആ അവര് നോക്കൂ നോക്കൂ, നമ്മൾ വിശദമായ ചർച്ചകളിലേക്കൊന്നും പോകേണ്ടതില്ല. രാവിലെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ, ഷൈജു ഉണ്ടായിരുന്നു, കെന്നഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രേഖ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ശ്രീ കെന്നഡി കരിമ്പങ്കാലയിൽ രാവിലെ താങ്കൾ അഭിപ്രായപ്പെട്ടത്. നോക്കൂ, ഈ വത്തിക്കാനിൽ നിന്ന് ഭരണപരമായ കാര്യങ്ങളിൽ രൂപതാധ്യക്ഷന്മാർക്ക് തീരുമാനമെടുക്കാം എന്നുള്ള വത്തിക്കാന്റെ രേഖ ഇപ്പോൾ നിങ്ങൾ കണ്ടോ? അല്ല, നോക്കൂ, ആ രേഖ വന്ന ശേഷവും ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് സഭയുടെ അധികാരികളിൽ നിന്ന് ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു അറിയിപ്പോ അല്ലെങ്കിൽ എങ്ങനെയാണ് കർദിനാൾ മോർ ജോർജ് ആലഞ്ചേരി അങ്ങനെ ഒരു രേഖ തനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്? അതിന്റെ ഒരു റെസിപ്പിയന്റ് സ്വാഭാവികമായിട്ടും മേജർ ആർച്ച് ബിഷപ്പ് ആയിരിക്കണമല്ലോ. തീർച്ചയായിട്ടും ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയെന്ന് സ്ഥാപിക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല.
പിന്നെ ഇവരുടെ കാര്യത്തിന് അതെങ്ങനെയാണ് ഫാദർ പോൾ തേലക്കാട് താങ്കളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു രേഖ സഭാ ആസ്ഥാനത്തുണ്ടാകാത്തത് മേജർ ആർച്ച് ബിഷപ്പിന് കിട്ടാത്ത പോകുന്നത് എനിക്കറിയില്ല. എന്റെ കയ്യിൽ അതാണ് ഷൈജു ആന്റണി വായിച്ച രേഖ അത് തന്നെയാണ്. ഞാൻ കാര്യം കൂടി പറയാം, ഇത് സിനേഡ് ഇവിടെ എന്താ ആരും പരിഗണിക്കുന്നില്ല. ഇത് 23 കത്തോലിക്ക ഓറിയന്റൽ സഭകൾക്കും ബാധകമായ നിയമമാണ്. ഇത് ഇത് ഈ 1538 വകുപ്പ് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല എല്ലാ ഓറിയന്റൽ സഭകൾക്കും ബാധകമാണ്. അത് ബാധകമാണെന്ന് അറിഞ്ഞു വേണം അഥവാ ഈ പറയുന്ന രേഖ ഇല്ലെങ്കിൽ തന്നെയും രൂപതാധ്യക്ഷന്മാർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. ആ നിലയിൽ മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയിലിന് ഈ തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ എറണാകുളം അങ്കമാലിയിൽ വേണ്ട എന്ന്. അതാണല്ലോ പണ്ട് ചെയ്തത്.